പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിൽ ഭാഗ്യം അനുകൂലമാകുന്ന 16 നക്ഷത്ര ജാതരെ പറ്റിയാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വിഷയത്തിലേക്ക് പോവാം. ആദ്യമായി തന്നെ മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം എന്നിവർക്ക് വളരെയധികം ഭാഗ്യം അനുകൂലമായ ഒരു മാസമാണ് ജൂലൈ മാസം എന്ന് പറയുന്നത്. മേടം രാശിക്കാർക്ക് കർമ്മമേഖലയിൽ മികച്ച സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ പഠനത്തിൽ ലഭിക്കുന്നതായിരിക്കും. കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രണയ ജീവിതവും മികച്ചതായിരിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ മാത്രം ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ജോലിയിലും മറ്റും പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരം കേൾക്കുവാൻ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു. ആയതിനാൽ തന്നെ ഓഫീസിലും മറ്റും നിങ്ങൾക്ക് വളരെയധികം സൗഹൃദ വലയങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ കാലയളവിൽ കഴിയുന്നതായിരിക്കും. സാമ്പത്തികമായി വളരെയധികം മികച്ച സമയമാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ജോലിയിലും ആഗ്രഹിച്ച പോലെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുവാൻ പോകുന്ന ഒരു മാസം കൂടിയായിരിക്കും ജൂലൈ 2022 എന്ന് പറയുന്നത്. അടുത്തതായി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി അതുപോലെ തന്നെ മകയിരം ആദ്യ അരഭാഗം. ഇടവം രാശിക്കാർക്ക് കരിയറിൻ്റെ കാര്യത്തിൽ സമയം അനുകൂലമാണ്. ജൂലൈ ഒരു മികച്ച മാസം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ജോലിയിൽ അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും അതുപോലെ തന്നെ പ്രമോഷനും മറ്റും ലഭിക്കുന്നതായിരിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി മുൻപോട്ട് പോകുവാൻ ഈ കാലയളവിൽ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന മേഖലയിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്കായി കാത്തിരിക്കുന്നവർക്കും എഴുതാൻ പോകുന്നവർക്കുമൊക്കെ വിജയം കണ്ടെത്തുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതാണ്. പ്രണയജീവിതത്തിൽ വളരെയധികം സന്തോഷം വന്നു ചേരുന്ന മാസമായിരിക്കും. സാമ്പത്തിക നില മികച്ച നിലയിലായിരിക്കും. വിവിധ കോണിൽ നിന്നും സാമ്പത്തികം വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ സ്വന്തമാക്കുവാനും ഈ കാലയളവ് പര്യാപ്തമാണ്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല ജൂലൈ മാസത്തിൽ. അടുത്തതായി ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗം. ചിങ്ങം രാശിക്കാർക്ക് ജോലിയിൽ ഉയർച്ച, വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടങ്ങൾ, വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത, ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം, കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സംതൃപ്തി എന്നിവ നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് വളരെ മികച്ച സമയമായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേരാം. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ അത്യാവശ്യമാണ്. വിദേശത്ത് പഠിക്കുന്നതിനും പഠനത്തിൽ ഉന്നത വിജയം നേടുന്നതിനും സാധിക്കും. പരിശ്രമങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫലം കാണുന്നതായിരിക്കും. ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് അധികം കാത്തിരിക്കേണ്ടി വരികയില്ല. അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന അരഭാഗം, ചോതി അതുപോലെ തന്നെ വിശാഖം ആദ്യ മുക്കാൽഭാഗം. ജൂലൈ മാസത്തിൽ ഇവർക്ക് കർമ്മരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും. പഠനത്തിൽ ശ്രദ്ധ അല്പം കുറയുവാൻ സാധ്യതയുണ്ട്. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഈ കാലയളവിൽ ഇവരെ തേടിയെത്തും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങളിൽ തലവെക്കാതെ ഇരിക്കുക. ഇത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. എന്നിരുന്നാൽ തന്നെയും തുലാം രാശിക്കാർക്ക് മികച്ച സമയം തന്നെയായിരിക്കും ജൂലൈ മാസം എന്ന് പറയുന്നത്.
അടുത്തതായി ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം. ജൂലൈ മാസത്തിൽ ബിസിനസ്സുകാർക്ക് ധനുരാശിയിൽപ്പെട്ട ബിസിനസ്സുകാർക്ക് വളരെയധികം വിജയം വന്നു ചേരുന്നതായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അവസരങ്ങൾ തേടി വരും. വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന പോലെ പഠിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും നിലനിൽക്കും. സാമ്പത്തിക സ്ഥിതി വളരെയധികം ശക്തമാകും. കഠിനാധ്വാനം ഫലം കാണും. ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. ജൂലൈ പകുതിയോടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുന്നത് കാണാൻ സാധിക്കും. എന്ത് ആഗ്രഹിച്ചാലും ഈ മാസത്തിൽ സ്വന്തമാക്കാനുള്ള യോഗവും ഉണ്ട്. അതുപോലെ തന്നെ എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും കുടുംബത്തിൽ നിന്നായാലും പങ്കാളിയിൽ നിന്നായാലും ഔദ്യോഗികമായ രീതിയിലായാലും നിങ്ങൾക്ക് ഈ മാസം ലഭിക്കുന്നതായിരിക്കും. അവസാനമായി മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, അവസാന അരഭാഗം, തിരുവോണം, അതുപോലെ തന്നെ അവിട്ടം, ആദ്യ മുക്കാൽഭാഗം. ബിസിനസ്സുകാർക്ക് മികച്ച സമയം തന്നെയായിരിക്കും ജൂലൈ മാസം. ഇവരെ തേടി പലവിധത്തിലുള്ള നേട്ടങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കാണുവാൻ സാധിക്കും. ഇവരുടെ ഭാഗ്യം ഏത് രീതിയിലാണ് ഇവരെ തുണയ്ക്കുക എന്ന് പറയുവാൻ സാധിക്കുകയില്ല. വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ സമയമായിരിക്കും. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പങ്കാളിയോടൊപ്പം ഏറ്റവും മികച്ച സമയം ചിലവഴിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി മികച്ച സമയം തന്നെയായിരിക്കും. സ്വന്തം ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നത് കാണുവാൻ സാധിക്കും. മികച്ച സാമ്പത്തിക ലാഭം പല കോണുകളിൽ നിന്നും നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ഒരിക്കലും നഷ്ടബോധം ഉണ്ടാവുകയില്ല. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. പുതിയൊരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി. നമസ്കാരം.